നമ്മൾ ഓരോരുത്തരും നാം ഉൾപ്പെടുന്ന ഈ മനോഹരമായ ഭൂമിയും നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അംഗമാണ്. എങ്ങനെയാണ് നമ്മുടെ സോളാർ സിസ്റ്റം ഉണ്ടായത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ അമേസിംഗ് ഇവന്റ്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ സോളാർ സിസ്റ്റം ഈ മിൽക്കി വേ ഗാലക്സിയുടെ അംഗമായി മാറിയത് എന്നാണ്. ആർമേഘങ്ങളില്ലാത്ത രാത്രികളിൽ നല്ല ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന വളരെ മനോഹരമായ ഒട്ടനവധി നക്ഷത്രങ്ങളുടെ കൂട്ടം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവയാണ് നമ്മൾ മിൽക്കി വേ എന്ന് പറയുന്നത്. 4.567 മില്യൺ ഇയേഴ്സ് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സൗരയൂഥം ഉണ്ടായത്. നമ്മുടെ മിൽക്കി വേയും അതുപോലെ അതിനടുത്തുണ്ടായിരുന്ന ഡാർക്ക് ഗാലക്സിയും തമ്മിൽ ഒരു വലിയ കൂട്ടിയിടിയിലൂടെയാണ് മിൽക്കി വേ ഗാലക്സിയിൽ സോളാർ സിസ്റ്റം രൂപം കൊള്ളുന്നത്. ഇപ്പോഴാണെങ്കിൽ ആൻഡ്രോമീഡിയ ഗാലക്സി നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലേക്ക് കൂട്ടിയിടിക്കുവാൻ വേണ്ടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടു നടന്ന ഡാർക്ക് ഗാലക്സിയുമായുള്ള മിൽക്കി വേയുടെ കൂട്ടിയിടിയുടെ ഫലമായി നമ്മുടെ സൂര്യനെ പോലെ അനേകം സ്റ്റാർസുകൾ, അനേകം നക്ഷത്രങ്ങൾ ഈ മിൽക്കി വേ ഗാലക്സിയിൽ ഉണ്ടായി വന്നു. അന്നത്തെ ശക്തിയുടെ ഇടിയുടെ ഭാഗമായി ചിതറിയ ഒട്ടനവധി മാറ്ററുകൾ പ്രപഞ്ചത്തിൽ അവിടെവിടെയായി ചിതറിക്കിടക്കുകയും കൂടിയോജിക്കുകയും ചെയ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായി ഉണ്ടായ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും കോമ്പൗണ്ടുകളായി മാറുന്ന ജലാംശം ഡ്രൈ ആയി മാറുകയും വലിയ ഖരാവസ്ഥയിലുള്ള അവശിഷ്ടങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തു. ഇങ്ങനെ വാട്ടർ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്കിൾസുകൾ, ഡ്രൈ ആയ പാർട്ടിക്കിൾസുകളും ജലാംശം ഉള്ള മഞ്ഞ് പോലുള്ള പാർട്ടിക്കിൾസുകളും ജലാംശം വളരെയധികമുള്ള ഐസ് പോലുള്ള പാർട്ടിക്കിൾസുകളും ഉണ്ടായി. ഈ കൂട്ടിയിടിയിലൂടെ ചിതറപ്പെട്ട പാർട്ടിക്കിൾസുകൾ ഒട്ടനവധി മാറ്ററുകൾ ഹൈ ഡെൻസിറ്റി മേഖലകളായി കൂട്ടിയോജിക്കപ്പെട്ടു അല്ലെങ്കിൽ സംയോജിക്കപ്പെട്ടു. ഇത്തരത്തിലുള്ള ഭാഗങ്ങളിലേക്ക് വളരെ പാർട്ടിക്കിൾസുകൾ കൂടിയോജിക്കപ്പെട്ടു വരികയും അവിടെ ഒരു പ്ലാനറ്റ് രൂപപ്പെടുവാനുള്ള സാധ്യതകൾ ഉണ്ടായി വരികയും ചെയ്തു. ഇങ്ങനെ പാർട്ടിക്കിൾസുകൾ ഒരുമിച്ച് ഗ്രഹങ്ങളായി മാറുകയും ആ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്റുകൾ പരസ്പരം കൂട്ടിയിടിക്കുകയും കൂടിച്ചേരുകയും വിഘടിച്ച് ചെറു പ്ലാനറ്റുകളോ വീണ്ടും പാർട്ടിക്കിളാകുകയോ മാറുന്ന ഒരു പ്രതിഭാസം പ്രപഞ്ചത്തിലുടനീളം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഇത്രയും മനോഹരമായ ഭൂമി രൂപം കൊള്ളുവാൻ കാരണമായ ആ വലിയ കൂട്ടിയിടിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെയാണ് 4.56 ബില്യൺസ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എർത്ത് രൂപം കൊള്ളുന്നത്. ആ സമയത്ത് നമ്മുടെ ഭൂമിയോടൊപ്പം അനേകം മറ്റ് ഗ്രഹങ്ങളും ഒരേ ഓർബിറ്റിലൂടെ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നുണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ ഭൂമി മറ്റ് ചില പ്ലാനറ്റുകളെ അതിശക്തമായി ഇടിക്കുകയും അവ തമ്മിൽ ഒന്നാകുകയും ചെയ്യുന്ന പ്രതിഭാസം സാധാരണമായിരുന്നു. വ്യാഴത്തെ പോലുള്ള, മാർസിനെ പോലുള്ള വലിയ വമ്പൻ പ്ലാനറ്റുകളുമായി നമ്മുടെ ഭൂമി കൂട്ടിയിടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 4.55 മില്യൺസ് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രേറ്റ് ഇമ്പാക്ട് എന്ന ഒരു പ്രതിഭാസം നടക്കുകയുണ്ടായി. ഇങ്ങനെ ഭൂമിയുടെ ഭാഗത്തിൽ നിന്നും അടർന്നു പോയ ഒരു ഭാഗമാണ് ഭൂമിയുടെ ഉപഗ്രഹമായ മനോഹരമായ ചന്ദ്രൻ ഉണ്ടായത്. ഭൂമിയിൽ നിന്നും 384,403 കിലോമീറ്റർ ദൂരെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. 27.3 ദിവസങ്ങൾ കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ച് ഒരു തവണ കംപ്ലീറ്റ് ആകുന്നത്. 1959 ലൂണ എന്ന മനുഷ്യനിർമ്മിത പേടകം ചന്ദ്രനിൽ ഇറങ്ങുകയും അതിനുശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന അപ്പോളോ മിഷനിലൂടെ നമ്മൾ മനുഷ്യർ ചന്ദ്രനിൽ കാലുകുത്തുകയും ചെയ്തത് പിന്നെ ചരിത്രമായി. ഭൂമിയിൽ വിവിധ ഭൂഖണ്ഡങ്ങൾ മനുഷ്യനും എങ്ങനെയുണ്ടായി എന്നറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ പ്രവീൺ, സൈനിങ് ഓഫ്.